അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം വിലമതിക്കാനാവാത്ത ഓഫറുകളും കൈനിറയെ ഓണ സമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി വാൾ. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, വരവു ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സഹായത്തോടെ തളി മഹാദേവ ക്ഷേത്രത്തിൽ നടപ്പിലാക്കിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, വരവു ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സഹായത്തോടെ തളി മഹാദേവ ക്ഷേത്രത്തിൽ നടപ്പിലാക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. വരവു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ ഇത്തരം മറ്റു ഉൽപ്പന്നങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ ഉണ്ടാക്കുന്നതിനോ ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്ത് അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരും നല്ല രീതിയിൽ അത് കൊണ്ടു നടക്കും. അതിനുവേണ്ട സഹായവും ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ ഇവിടെ ഉള്ള ഭരണസമിതി, അതെ, നമ്മുടെ ഭരണസമിതി കൂടി ആലോചിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ച് പോകണം. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് നല്ലൊരു, നമുക്കറിയാം ചിങ്ങം മൂന്ന് ഇന്നലെ പിറന്നു കഴിഞ്ഞു അല്ലേ. അതിനുശേഷമുള്ള നമുക്ക് നാളെ മുതൽ അത്താണ്, അത്തം ഓണത്തിന് തുടക്കമാണ്. അപ്പോൾ സമ്പൽ സമൃദ്ധിയുടെയും എല്ലാ ഐശ്വര്യത്തിൻ്റെയും ആണ് ഓണം. നമ്മൾക്ക് മതേതര സൗഹാർദ്ദത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഓണം. ആ ഓണത്തിന് എല്ലാവിധ ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും ഓണാശംസകൾ കൂടി നേർന്നുകൊണ്ട് ഈ ഒരു പൂക്കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ. ക്ഷേത്രം പ്രസിഡന്റ് എം സുബ്രഹ്മണ്യം മൂസദ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം വി സിക്കീന മുഖ്യ അതിഥിയായിരുന്നു. കോർഡിനേറ്റർ സി കെ വിനോദ് സ്വാഗതവും സെക്രട്ടറി സി കെ മാധവൻ നായർ നന്ദിയും അർപ്പിച്ച് സംസാരിച്ചു. വരവു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ആൽഫ്രഡ് എം കെ, കൃഷി അസിസ്റ്റന്റ് ജോഷി എൻ ജെ, ക്ഷേത്രം ഖജാഞ്ചി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവർ സംസാരിച്ചു. 50 സെന്റ് സ്ഥലത്താണ് മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ള ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത്. പൂക്കൾ വാങ്ങാനും ആസ്വദിക്കുവാനുമായി നിരവധി പേരാണ് എത്തുന്നത്. കഴിഞ്ഞ വർഷവും ചെണ്ടുമല്ലി കൃഷി ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, സി സി വി.